മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ശ്വേത മേനോൻ. കരുത്തുറ്റ നിരവധി കഥാപാത്രങ്ങൾ ശ്വേത മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ച പല കാര്യങ്ങളും ശ്വേത തുറന്നു പറയാറുണ്ട്. ഇപ്പോഴാ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ തെറ്റിനെ കുറിച്ച് അവർ തുറന്നു പറയുന്നു. താരത്തിൻ്റെ ആദ്യ വിവാഹത്തെയാണ് താരം വലിയ തെറ്റ് എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ആ ബന്ധം തകർന്നെന്ന് ശ്വേത പറയുന്നു. ബോബി എന്ന ആളെയാണ് ശ്വേത ആദ്യം വിവാഹം കഴിച്ചത്. ബോബിക്ക് ചെറിയ മാനസിക രോഗമുണ്ടായിരുന്നെന്ന് ശ്വേത പറയുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു മാസമൊക്കെ ബോബി ശ്വേതയുടെ കൂടെയായിരുന്നു. എന്നിട്ട് മറ്റെവിടെയോ പോയി. 4-5 മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വന്നു. 7 വർഷം പ്രേമിച്ചാണ് ബോബിയും ശ്വേതയും വിവാഹിതരായത്. എന്നിട്ടും ബോബി കഞ്ചാവ് വലിക്കുന്ന കാര്യം പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ശ്വേത പറയുന്നു. മുംബൈയിൽ ആ സമയത്ത് ബോബി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒരുപാടാണ്. വാതിൽ ചവിട്ടി പൊളിക്കുന്നു, പത്രക്കാർ കൂടുന്നു. ആദ്യമായി ഞാൻ അച്ഛനോട് ഇതെല്ലാം പറഞ്ഞ് കരഞ്ഞു. അച്ഛൻ ഒച്ച ഉയർത്തി, ഷട്ടപ്പ്, നീ ഈ പറയുന്നതിന് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തും ചെയ്യാമായിരുന്നു. അവൻ ചെയ്യുന്നത് ക്രൈമാണ്, പക്ഷേ അതിൽ നിനക്കുമുണ്ട് പങ്ക്. ഞാൻ അന്തം വിട്ടു. എത്രയോ അച്ഛന്മാർ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നു, എന്തൊരു അച്ഛനാണിത്. അച്ഛൻ പറഞ്ഞു, നിൻ്റെ ഇമോഷൻ അനുസരിച്ച് തുള്ളാനുള്ളതല്ല ഞാൻ. ഞാൻ നിൻ്റെ അച്ഛനാണ്. ഐ ഷുഡ് ഷോ യു ദി മിറർ എന്ന് അന്ന് അച്ഛനെ വെറുത്തു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് ശ്വേത പറയുന്നു. ശ്വേതയുടെ ആദ്യ വിവാഹം സമ്പൂർണ്ണ പരാജയമായിരുന്നു. ശ്വേതയുടെ ഭർത്താവ് ബോബി മയക്കുമരുന്നിനടിമയായിരുന്നു. ശ്വേതയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് 1 മാസം കൂടുമ്പോഴോ 2 മാസം കൂടുമ്പോഴോ വന്നാലായി. വളരെ കുറച്ചുനാൾ മാത്രം നീണ്ടു നിന്ന ദാമ്പത്യം, ആ ദാമ്പത്യം ശ്വേതയ്ക്ക് നൽകിയത് കയ്പാണ്. ആ കയ്പ് നീർ അവർ കുടിച്ചതിനെക്കുറിച്ചാണ് അവർ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശ്വേത 2-ാം വിവാഹം കഴിച്ച് സന്തോഷപൂർവ്വം ജീവിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ബോബിയുമൊത്തുള്ള ജീവിതം, ആ ജീവിതത്തിൻ്റെ താളപ്പിഴകൾ ഒക്കെ ആലോചിക്കുമ്പോൾ തനിക്ക് ഇപ്പോഴും ഒരുപാട് പ്രയാസം വരുമെന്ന് ശ്വേത പറയുന്നു. ആദ്യ ഭർത്താവിനെ താൻ നന്നാക്കാൻ ശ്രമിച്ചിരുന്നു. കഞ്ചാവ് ഉപയോഗിക്കാതിരിക്കാൻ, മറ്റ് മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഒക്കെ, മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഒക്കെ താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിൻ്റെതായ വഴിയുണ്ടായിരുന്നു. പിന്നീട് തനിക്ക് മുന്നിലുള്ള ഏക വഴി വിവാഹമോചനം മാത്രമായിരുന്നു. അങ്ങനെയാണ് താൻ വിവാഹമോചിതയായത്. വിവാഹമോചിതയായ ശേഷമാണ് ശക്തമായ തിരിച്ചുവരവ് മലയാള സിനിമയിൽ ശ്വേത നടത്തിയത്. പരദേശി, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ശക്തമായ പെൺപട്ടണം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ശക്തമായ അഭിനയമാണ് ശ്വേത കാഴ്ചവെച്ചത്. രതി നിർവേദത്തിൻ്റെ റീമേക്കിൽ ജയഭാരതി അഭിനയിച്ച വേഷം ചെയ്തത് ശ്വേതയാണ്. കളിമണ്ണിൽ തൻ്റെ പ്രസവരംഗം ചിത്രീകരിക്കാൻ ശ്വേത അനുമതി കൊടുത്തു. അങ്ങനെ പല തരത്തിൽ സമൂഹത്തിൽ നിരന്തരം ഇടപെടുകയാണ്, നിരന്തരം സമൂഹത്തോട് സംവേദിക്കുകയാണ് ശ്വേത. ഇപ്പോൾ ആദ്യ ഭർത്താവ് തന്നിൽ വരുത്തിയ മുറിവുകളുടെ ആഴം ഒക്കെ ശ്വേത തുറന്നു പറഞ്ഞിരിക്കുന്നു.